அம்மா அம்மா ஆ நான் இப்போ வரேன் எவ்வளோ போகணும் நம்மள சேவாந்திரம் வரணும் இது இத்தனை ராவில போனது அதம்ம ரெண்டு மூணு பேப்பர் சேவாந்திரத்தில் பேப்பர் எல்லாம் இருப்புண்டாயிருந்து அப்போ அதுப்போ கொண்டு போய் கொடுக்காம போகணும் டியூஷன் சென்டரெல்லாம் கேட்டு ஞானிங்க வரும் எப்போ வரும் ஒரு அரமணிக்கூர் ஆகும் வரும் அரமணிக்கூர் கழிஞ்ஞு வரோ அல்ல அரமணிக்கூறு முன்னே வரோ அம்மா அங்கனக்கே ചോദിച്ചാ എങ്ങനെമ്മാ ഞാൻ ഒരു കാര്യത്തിന് പോവല്ലേ അപ്പോൾ അവിടെ വെച്ച് എനിക്കെന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ലേറ്റ് അറ്റ വീക്ക് അങ്ങനെ ഇട്ടിട്ടില്ല ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് പോകേണ്ടത് അല്ല ഞാൻ പറഞ്ഞാൽ അതിപ്പോ എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ പറയാൻ പറ്റത്തില്ല മേലെ ഇങ്ങനത്തെ വർത്തമാനം പറയാം കേട്ടോ കേശു ശരി ശരി പറയൂല അപ്പൊ ഞാൻ പോട്ടാ ആണെന്നില്ലേ കയ്യിൽ എത്ര രൂപ നിന്റെ പത്തോ പോരാണോ ഒരു പാല് ഒടിച്ചിട്ട് വരും പാലുണ്ടെന്ന് വിചാരിച്ച് നോക്കിപ്പോ പാല് കാണുന്നില്ല എപ്പോഴത്തേക്ക് അതല്ല ഞാൻ പോയിട്ട് വരുന്നില്ല അത്യാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ പാറ ലേറ്റ് ആകുമ്പോ അമ്മ എന്നെ വിളിച്ചു പറയും ഒരു കാര്യം മുടിഞ്ഞിട്ട് പോകാൻ പറയാ അവൻ പോയി വരെ വരെ ചെക്കന് ഒരു അഞ്ചറിനില്ലട്ടാ കഴിഞ്ഞ ദിവസം അതേപോലെ ഞാൻ എന്നോ മേടിച്ചോണ്ട് വരാൻ പറയുമ്പോ എന്റെ അടുത്ത് പറയാം ചേച്ചി പോയി മേടിച്ചോണ്ട് വരെ അമ്മ ഇങ്ങനെ തിരക്കല്ലേ അതുകൊണ്ടാണ് ഭയങ്കര തിരക്കാ ഇതിപ്പൊ തന്നെ ആരാ കാണാൻ പോണെന്ന് ദൈവം നമ്പുരാനും മാത്രം അറിയുള്ളൂ രാവിലെ എന്നെ വായില് ആ പാല് മേടിക്കാൻ പോവാൻ പറ്റിയ ആളെത്തിയല്ല പോയിട്ടൊരു കവറ് പാല് മേടിച്ചോണ്ട് വരെ പാലാ രണ്ടുപേർ പാല് മേടിച്ചോണ്ടാ പാലില്ല അമ്മ ഞാൻ ഉറങ്ങി എണീച്ചുള്ളൂ പോരത്ത് പല്ലൊന്നും വെച്ചില്ല ഞാനൊന്നും പാല് പിടിക്കുന്നു എന്താ പല്ലിയൊക്കാത്ത ആൾ കടയിൽ പോയി പാല് വെച്ച പാല് തരൂലേ നിനക്കറിയാലേ പല്ലിയേക്കാതെ ഞാൻ പുറത്തു ഇറങ്ങാറില്ല എന്തോ എന്താ പറഞ്ഞേ പല്ലിയേക്കാതെ കുളിക്കാതെ ഓഫീസിൽ പോകുന്ന ടീമാണ് ഇത് അതെ നീ പൊടി കുളിക്കാ കൂറെ അച്ഛന് അച്ഛൻ കിടക്കാണ് എണീറ്റിട്ടില്ല വയ്യാന്നോണ് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചേനെ ഒരു കാര്യം ചെയ്തേ പോയി അച്ഛനെ എണീറ്റാ നോക്കേ ഞാൻ പോയി വിളിച്ചോളാം മടിയാണല്ലോ ചേട്ടന് എന്തോ നേട്ടാ ഇത് ഇപ്പൊ പാല് വിളിച്ചോണ്ട് വരാൻ പാടില്ലേ നിന്റെ അടുത്ത് പറഞ്ഞു നീ കേൾക്കുന്നല്ലോ അപ്പൊ ഞാൻ എന്തിനാ കേക്കണം ആ ചേട്ടനോട് ചേട്ടൻ കേട്ടൂടെ അമ്മ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കേക്ക് കേട്ടാ ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അതെന്താ കണ്ടില്ലേ ഭയങ്കര ജോലിയല്ലേ അവള് തൊട്ടും പിടിച്ചേക്കണ ജോലി ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഇങ്ങോട്ട് വന്ന തലമുണ്ടാക്കാനാ ആദ്യം പോയി പല്ലി കേക്ക് ചെല്ലു അതെനിക്കറിയാം കേട്ടാ നീ നിന്റെ ജോലി നോക്കാ അത് ചേട്ടൻ പറയണ്ട എനിക്കറിയാം ചെയ്യാൻ ലച്ചുവിന് കിട്ടിട്ട് കൊറേ ആയിട്ടാ അസുഖം മാറ്റി തരാ കേട്ടാ പിന്നെ ഞാൻ വഴിച്ചേട്ടനാണല്ലോ പോകുന്നവർക്കും വരുന്നവർക്കും വന്ന് കൊട്ടിയിട്ട് പോവാൻ അച്ഛനെ വയ്യ ഞാൻ പോയി മേടിച്ചിട്ടുണ്ടല്ലോ അല്ല വേണമെങ്കിൽ ഞാൻ പോവാ വേണമെങ്കിൽ നീ പോവാന്നാ ഓടാ അവിടെ നിന്ന് ഞാൻ പോയി മേടിച്ചിട്ട് വരാം ലച്ചു പൈസ എടുക്കട്ടെ വേണമില്ലേ അമ്മേനെ കൊണ്ട് പണി എടുപ്പിക്കേ അയ്യോ അമ്മ പാല് കുടിക്കാൻ കടയിൽ പോയി പാല് കുടിക്കാൻ പോയാ ആ കേശിന്റെ അടുത്ത് പറയുമ്പോ കേശു കേട്ടില്ല ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടനും കേട്ടില്ല പിന്നെ അമ്മ തന്നെ പോയി ഓ അതാണ് അവളെ വിളിച്ചല്ലേ കേശുടെ പോയത് ജനസേവാ കേന്ദ്രത്തിൽ പോണെന്നും പറഞ്ഞു പോയിട്ടുണ്ട് പോണെന്നും പറഞ്ഞു പോയ അപ്പൊ അവിടെ അല്ലേ പോയത് എനിക്കറിയാൻ പാടില്ല ജനസേവാ കേന്ദ്രത്തിൽ 9 മണിക്കല്ലേ ഇപ്പോഴെവിടെ പോയ അമ്മ പറഞ്ഞത് ഉച്ചേച്ചി എടുത്ത് എന്തോ പേപ്പർ കൊടുക്കാനുണ്ടെന്ന് മുടിയുടെ പോയി ഇവിടെ ഉണ്ടല്ലോ ഡേയ് ചേട്ടാ ചേട്ടാ അച്ഛൻ വിളിക്കണേ നീ എന്താ പാല് വാങ്ങിക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞു വിട്ടേക്കണ ഞാൻ പോവാന്ന് പറഞ്ഞു അമ്മ അത് കേക്കാണ്ട് പോയി ആര് പോവാന്ന് പറഞ്ഞു ഞാൻ അമ്മ പറഞ്ഞു ചേട്ടൻ കേക്കാത്ത കൊണ്ടല്ലേ ചേട്ടാ അമ്മ പാല് പിടിക്കാൻ പോയത് നീ മിണ്ടാണ്ടിരിക്കണ്ട കൊറേ നേരം ആയിട്ട് തുടങ്ങിട്ട് ഞാൻ കിടപ്പിലായി കാര്യങ്ങളൊക്കെ അവതളത്തിലായി അമ്മ പാല് പിടിക്കാൻ പറഞ്ഞപ്പോ മടി പിടിച്ചു കയറി കിടന്നല്ലോ അതുപോലെ തന്നെ എടാ അതുകൊണ്ട് എടാ അവള് പാല് വാങ്ങിക്കാൻ പോകുന്നു ഞാൻ വിചാരിച്ചില്ലടേ വല്ലപ്പോഴേക്ക് അവളെ സ്വന്തം ഇഷ്ടത്തിന് പല ഞങ്ങൾ വാങ്ങിക്കാൻ പോകല്ല ഞാൻ പറഞ്ഞിട്ട് അവള് പോയിട്ടില്ല അമ്മയ്ക്ക് പാല് മേടിക്കാൻ പോയാ അമ്മയ്ക്ക് പാല് മേടിക്കാൻ പോയ എന്താ പ്രശ്നം പോയ പ്രശ്നമൊന്നുമില്ല ഒരിക്കൽ നേരിയെങ്കിലും വെച്ച് ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങാൻ നേരത്തെ അവള് മാർക്കറ്റിൽ പോയിട്ട് പറഞ്ഞു ഞാൻ അവര് വരട്ടെ വരട്ടി നിന്നാ നീപ്പിന് അവള് വേർത്ത് അതിനുശേഷം അവള് ഇതുവരെ മാർക്കറ്റിൽ പോയിട്ടില്ല അച്ഛനെന്തിനാ അമ്മേനെ വരട്ടിയത് ഓ അഭിമാനികളായ പുരുഷന്മാരുടെ വീട്ടിലെ സ്ത്രീകൾ പാല് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചിലായിരിക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകള് ചന്തയെ പോണതും കച്ചവടം ചെയ്യുന്നതും അച്ഛൻ കാണുന്നില്ല അച്ഛാ കാണുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അറിയാതെ പറഞ്ഞു കേട്ടെ ഇപ്പൊ എല്ലാരും പോണുണ്ടല്ലേ ആ അമ്മ എത്തിയല്ലോ ഞാനേ
നീ അതിനിടയ്ക്ക് പാല് വാങ്ങിക്കാൻ പോയാ? ഇവിടെ ആർക്ക് അത്യാവശ്യം ചായ കുടിക്കേ? എനിക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ല, അത്യാവശ്യമുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇവിടെ. പാലില്ലെങ്കിൽ കണ്ട ചായ കുടിക്കണം. അമ്മ പോകുന്ന ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അമ്മ. അത് സാരമില്ല, മക്കളും ഭർത്താവും അടുത്തില്ലെങ്കിൽ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനിപ്പോ മക്കളും ഭർത്താവും ഒക്കെ അടുത്തുണ്ടല്ലേ. അടുത്തായിട്ടും കാര്യമല്ലല്ലോ, ചെയ്യണമല്ലോ. എല്ലാവർക്കും മടിയാ, പിത്തം പിടിച്ചിരിക്കുകയല്ലോ. നീല ഈ വെന്തടം തിന്നിട്ടേ വേവാത്തട കുറ്റം പറയില്ലേ. ഞാൻ എത്ര കാലമായിട്ട് മഴയെന്നോ മഞ്ഞെന്നും ഇല്ലാതെ ഞാൻ പാൽ വാങ്ങിക്കാൻ പോയിക്കണ്. മഞ്ഞെന്നോ മഴയെന്നോ ഇല്ലാണ്ട് രാവിലെ കടവരാൻ തേൻ ഇറങ്ങാൻ പോയെന്നു പറ. അമ്മാ ഞാൻ വന്നിട്ടുണ്ട്, അരമണിക്കൂറായിട്ടില്ല കേട്ടല്ലേ. കണ്ടാ എടാ നിനക്ക് പറഞ്ഞ പാല് കൂടെ മേടിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നാ. പാല് വാങ്ങിക്കുന്നത് എല്ലാരും ഇപ്പൊ മേടിച്ചോണ്ടേ. ഇനി പാലൊന്നും വാങ്ങണ്ട, ഞാൻ വാങ്ങിച്ചു. അമ്മ വാങ്ങിച്ച? ആ അതെന്താ പോയത്? ആ ആരും പോവാനില്ലാത്തോണ്ട് ഞാൻ തന്നെ അങ്ങ് പോയി. അമ്മ പാല് വാങ്ങിക്കാൻ പോടാ. അമ്മ പാല് വാങ്ങിക്കാൻ പോയി. അമ്മ മേടിക്കാൻ പോയടാ. അമ്മ പാല് അമ്മ വാങ്ങിക്കാൻ പോയി. ചേട്ടടുത്ത് വാങ്ങിക്കാൻ പോയി. അമ്മ പാല് വാങ്ങിക്കാൻ പോയി. അമ്മ പാല് വാങ്ങിക്കാൻ പോയത് ഇത്ര നാളെ അച്ഛൻ പാല് വാങ്ങിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ പാല് വാങ്ങിക്കും, അച്ഛൻ പാല് വാങ്ങി ചോദിച്ചാൽ മതി. നീ വന്ന ആവശ്യം അത് നിന്റെ അടുത്ത് പറഞ്ഞല്ലേ പോയി മേടിക്കാൻ പാടില്ല. അല്ല അത്ര വലിയ രഹസ്യമൊന്നുമല്ല. സിദ്ധു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പരിപാടി എന്നും ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എപ്പോഴും ജോലിയിലാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ജോലിക്ക് കുറവൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറയാ ഒരുപാട് ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. ഓ ഭർത്താവിനും ഭാര്യയോടുള്ള കരുതൽ. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയ? അവൻ വിചാരിക്കും ഇവിടെ എല്ലാ ജോലിയും നിന്നെ കൊണ്ടാ ചെയ്യിക്കണേന്ന്. ഇനിയിപ്പോ ഒന്ന് പറയോ, പറയാൻ നിൽക്കണ്ട കേട്ടോ. ഏ അമ്മ പറയുന്നുണ്ടോ? ഇനിയിപ്പോ അതും പറഞ്ഞോ. ഓരോന്നൊക്കെ തുടങ്ങും. ഓരോ തുടങ്ങും. ആരെന്ത് തുടങ്ങുന്നു? ലച്ചു സിന്ധുവിന് മെസ്സേജ് അയച്ചിരിക്കണ്. അവക്ക് ഇവിടെ തീരെ ജോലി കുറവല്ല എന്ന്. തീരെ ജോലി കുറവല്ല എന്നാ അതിന്റെ അർത്ഥം? ഇവിടെ ജോലി കൂടുതലാണെന്നല്ലേടി. ഏ എവിടെ കുഴപ്പമുള്ള കാലം കൊണ്ട് നമ്മളെ ഇല്ലാതെ പറയും. ഇവിടെ കയറി നിന്നുകൊണ്ട് അവർ ഓരോരോ അനാവശ്യങ്ങൾ പറയും. എവിടെ ഇവിടെ പിടിച്ച് നിർത്തി എവിടെ മൊത്തം ജോലി ചെയ്യിപ്പിക്കണം എന്ന് പറയില്ലേ. കണ്ടാമേ എന്തിനാ അമ്മ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയത്? അച്ഛൻ പറഞ്ഞു കേട്ടോ, കുളിപ്പടത്തെ കൊണ്ട് കുളിപ്പടക്കാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ നിൽക്കുവാണെന്ന്. ഏ ലച്ചു തുടങ്ങി. ഈ കൂട്ടി കിടക്കണ പട്ടിയെ കമ്പിട്ട് കുത്തി എങ്ങനെ ഇരിക്കും? അതുപോലെ ലച്ചുവിന്റെ കൊര അല്ല സംസാരം. അച്ഛ ഞാൻ പെൺകുട്ടിയാണ്, അല്ലാതെ പെൺ പട്ടിയല്ല. അച്ഛൻ നീ സംസാരം കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുക. അച്ഛൻ അകത്താകും. അകത്താക്കി എന്നെ അകത്താക്കി ഞാൻ അവരെ അകത്താക്കൂടി. രണ്ടുപേരും ഇവിടെ തുടങ്ങിയില്ല. ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് വേണം വെക്കാതെ ആ റോഡിലോട്ട് പോ. ആ റോഡിൽ പോയിരുന്ന രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ കാണിക്കെ ചെല്. അറിയാൻ നിനക്ക് തിടുക്കോ? അമ്മ ആരൊക്കെ തമ്മിലാണ് വഴക്ക്? നമ്മൾ തമ്മില്. ഏ നമ്മൾ തമ്മില്? ഞാൻ ഇപ്പൊ കേറി വന്നല്ലേ ഉള്ളു. അല്ല പിന്നെ അച്ഛ ഒന്നില്ലെങ്കിൽ അച്ഛൻ അടുക്കളയിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോണം. രണ്ടുപേരും ഇവിടെ ഒന്ന് പോകാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. പോവാമോ? എടി നീ ഇറങ്ങി പോയാ അധികം. നീയാണ് എന്തെങ്കിലും കേട്ട അങ്ങും ഒങ്ങും നിന്ന് വഴക്കുണ്ടാക്കണത്. അന്ന് മാമി നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞപ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട വിഷമത്തിൽ ഞാൻ ആത്മഹത്യ പോലടി. ചിരിക്കണം എന്നടാ. എടാ സ്വന്തം അച്ഛൻ മരിച്ചിറങ്ങുമ്പോൾ ചിരിക്കണം. നീക്ക ഒരു ഉപകാരം ചെയ്യാമോ? ആ പുറയില് കറിവേപ്പില ഇപ്പൊ ഉണ്ട്, ഒരു രണ്ട് കൂടെ പിച്ചിക്കൊണ്ടോ. രണ്ടു മൂന്ന് അവസാനം ഞാൻ കറിവേപ്പില തന്നെ. എല്ലാവരും എന്താന്ന്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നു. എന്നാ പൊപ്പിച്ചുകൊണ്ടുവാ. ഇത്രയും പിള്ളേർ നിൽക്കുന്നത് എന്നിട്ട് എന്നാ പറഞ്ഞതിന്? അച്ഛൻ പോയാൽ ബേളം തീരും. ഓക്കേ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഡാ ഒന്ന് പൊപ്പിച്ചുകൊണ്ടോടാ. ആ ഉടനെ ഞാൻ. ഡേയ് അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകട്ടെ. ഇവിടെ ഒരാൾ മരിച്ച് ജോലി ചെയ്യണു, അവിടെ ഒരാൾക്ക് കറിവേപ്പില പിച്ചിക്കൊണ്ട് വരാൻ വയ്യ. വയ്യാത്തല്ലേ പോങ്ങനെ ഇവിടെ നിൽക്കല്ലേ. പോങ്ങനെ എന്നാ നീ പോങ്ങോ? പോണേ നീ പോങ്ങനെ. കറിവേപ്പില അടിക്കാൻ പോകാൻ മനസ്സില്ല. പോണവേണമെന്ന് നിന്റെ അടുത്ത് പറ്റൂലോടാ. നിന്നടുത്ത് പറഞ്ഞാൽ പറ്റൂലേ? അച്ഛനടുത്ത് പറഞ്ഞാൽ അച്ഛനെ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, പേങ്ങനെയും പോങ്ങനെ ഇവിടെ പോയിട്ട് വാ. ഡേയ് ഞാൻ അച്ഛനാണ്. അത് അച്ഛനെ ഓടിച്ച ഓടിയില്ലേ കറിവേപ്പില? ഓടിക്കണ്ട, നിർത്ത്. ലച്ചുവേ പോയി ഓടിച്ചോണ്ടാ ചെല്ല്. ആ പിന്നെ ഇവരാരും ചെയ്യാത്ത പണി ഇനിയിപ്പോ ഞാൻ പോയി ചെയ്യണമായിരിക്കും. എന്റെ കൂടെ ഒന്നും വയ്യ. അമ്മാ ശരി ഞാൻ പോയി ഓടിച്ചോളാം. അപ്പൊ ഈ നിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗ്യം പോയി രണ്ടു മൂന്ന് തേങ്ങ പോയിച്ചുണ്ടോ? നിന്റെ വാശിയാ ശരിയാക്കി തരാം. ഈ ലച്ചു അല്ലെങ്കിൽ ഓടുക്കാത്ത വാശിയാണ്. അച്ഛനൊന്നും അയ്യോ ആണ്. എല്ലാരും പോയ ഞാൻ പൊട്ടിച്ചോളാം.
ആരെങ്കിലും തേങ്ങ വന്നിക്കേ ബാലേ. നീ എന്തിനാണ് എന്നെ വിളിക്കണത്? ഞാൻ തെറ്റിയാടി, നിന്റെ കെട്ടിയതുള്ള ഒറ്റ തെറ്റാണ് ഞാൻ ചെയ്തോളൂ. എനിക്ക് വയസ്സ് എത്രയെന്ന് അറിയാടി? ഞാൻ ഈ പ്രായത്തിലാണ് എന്നെ ചോദിച്ച് ജോലിക്കണത്? നാണ്ടെങ്കിൽ രണ്ട് പാഴ് മരങ്ങള് കാവലം ഇല്ലാത്തവന്മാർ ഒമ്മടുത്ത് പറ. അച്ഛ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ പുലിയാണ്. അമ്മ സിമ്പിളാണ്, അച്ഛൻ ഈ തേങ്ങ ഒതുക്കണെന്ന് പറഞ്ഞു വേറൊരു പൂ മറിക്കുന്ന ലാഘവത്തോടെ അച്ഛൻ തേങ്ങ ഒതിച്ച് തള്ളും. കേശു പൊക്കി പൊക്കി ചെത്തക്കൊമ്പി കയറ്റിട്ടാ എന്നെ കൊണ്ട് അടിമ പണി ചെയ്യാലോടാ. കേശു നീ തേങ്ങ ഒതിക്കട. അമ്മ എനിക്ക് തേങ്ങ ഒതിച്ച് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, മാത്രമല്ല ഞാൻ തേങ്ങ ഒതിക്കാൻ നിന്നാൽ കുറെ സമയം എടുക്കും. എടാ ഇങ്ങനെയല്ല തേങ്ങ ഒതിച്ച് പഠിക്കരുത്, ഇങ്ങനെ മടി പിടിച്ചെന്നുണ്ടല്ലോ ഒരു കാലത്തും നിനക്ക് തേങ്ങ ഒതുക്കാൻ പഠിക്കാൻ പറ്റൂല. ചേച്ചി വായ മുറ്റൊന്നും ഉണ്ടായിരി, എനിക്ക് എങ്ങനെ തേങ്ങ ഒതുക്കുന്ന പഠിക്കണ്ട. എടാ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ഏലിക്കാടേ, അത് ഞാനും സുരേന്ദ്രൻ തരുന്നു. പണ്ട് ഒരു കാര്യം ചെയ്യാൻ പറയാതി ഉടനങ്ങ് ചെയ്തു തീർക്കും. ചെയ്തു തീർക്കും, ആ ചിറ്റപ്പം ചെയ്തു തീർക്കും. നിനക്ക് ചെയ്യാൻ വയ്യെങ്കിൽ നീ കയറി പോകും, നിന്നെ കൂടെ ഇങ്ങനെ അടിഞ്ഞു വെച്ച് ഇങ്ങനെ നടക്കാനേ പറ്റത്തുള്ളൂ. ചേച്ചി കയറി പോയി. അമ്മ ഇണ്ടായിരുന്നേ, എടാ പൊതിക്കടാ. അമ്മ അമ്മ പറഞ്ഞ ഉടനെ എന്തും ചെയ്യുന്നവനാണെന്ന് അറിയില്ല, പക്ഷെ ഇത് ഞാൻ ചെയ്യില്ല. കാരണം ഇന്ന് ഞാൻ ചെയ്താലേ ഇവന് മടിയാവും, പിന്നെ എന്ത് പറഞ്ഞാലും ഇവന് ഇവൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ മഹാമടിയനാവും. അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന്. ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പഠിക്കുന്നവർക്ക് തേങ്ങ ഒതുക്കാൻ പാടില്ല. അതേ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക, അത് മാത്രമാണ്. എന്നിട്ട് നമുക്ക് വീടിന് കഷ്ടപ്പാട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെ ഇതിന് പോകുന്നുണ്ട്. സേവാകേന്ദ്രം എന്ത് പറഞ്ഞാൽ സേവാകേന്ദ്രം എന്തൊന്നും കാശൊന്നും തരുന്നില്ലെന്നാണ്. എനിക്ക് ഇത്രേ പറയുള്ളൂ, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ചേട്ടൻ ചെയ്താൽ മതി, ഇത്ര നീ എന്ത് നോക്കിക്കണ, നിനക്ക് ചോദിച്ചൂടെ. കേശുള്ള ശേഷം ചേട്ടനുള്ളപ്പോ ഞാൻ എന്താ തേങ്ങ ഒതുക്കണ, എന്നെ കൊണ്ട് വെച്ചൂല. എന്നാ പിന്നെ അത് പോട്ടെ, അത് ഞാൻ പോയിച്ചോളാം, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തേ, ഇന്നലെ വൈകിട്ട് പലചരക്കടയിൽ മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാരെങ്കിലും പോയി എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടോ വന്നാൽ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം. ബാലുവേ പിന്നെ ഇവളെ ചവിട്ട്. അല്ല നിങ്ങൾ പോവണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ്, അപ്പോഴത്തേക്കും ചവിട്ടാൻ വന്നില്ലേ? ആ അപ്പൊ ആരുമായി എടുക്കും, എനിക്ക് പഠിക്കാനുണ്ട്. കേശുവേ അമ്മ എന്ത് പോയെടുത്തുണ്ടോടാ? ഞാനോ? ആ ചേട്ടൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോ ഞാൻ പോയെടുത്ത് എങ്ങനെ മാത്രം ശരിയാവൂല. വാശിർക്കാണ് കണ്ട, കിട്ടിയ അവസരത്തിൽ എല്ലാം മുങ്ങിക്കളഞ്ഞ്. ഇവിടെ അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ റെഡിയാവും. നീ എന്താ കാണുന്നത്? കൊച്ചുകുട്ടികളുടെ ഡാൻസ്. ഡാൻസ് കണ്ടോണ്ട് എനിക്ക് വെച്ചു പോയോട്? ആ കാണു, നല്ല രസമുണ്ട് കാണേ. പാറുവിന്റെ അത്രയുള്ള കുട്ടികളാണെന്നേ, വന്നിരുന്ന് കാണേ. പറഞ്ഞു എനിക്ക് വിശക്കണ്. ഓ എനിക്കും വിശക്കണ്ടെന്നേ. എന്തേനാ നിനക്ക്? അരമണിക്കൂർ അരമണിക്കൂർ ഒന്ന് കണ്ടോട്ടെ. പാറു കാണോ കൊച്ചുകുട്ടികളുടെ ഡാൻസ് ആവാ. ഇവിടെ മക്കളോടെ കയറിയിരുന്നു കാണിച്ചു ബാബു. അമ്മ എവിടെ ഇരിക്കായിരുന്നാ? ഞാൻ വിചാരിച്ചു അമ്മ അടുക്കള ജോലി ചെയ്യുന്നു. ഇവളെ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇവിടെ കൊച്ചുകുട്ടിയുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നത്. അമ്മ ഡാൻസ് കാണാ കാണോ? നിനക്ക് നല്ല രസമുണ്ട്, എന്ത് രസമായിട്ടാ കളിക്കണെന്ന് അറിയാമോ? അല്ല അപ്പൊ ഫുഡ് റെഡി ആക്കണ്ടേ നമുക്ക്? ആ അരമണിക്കൂറിനാ റെഡി ആവും, ബാക്കി എല്ലാം സെറ്റ് ആയിട്ടിരിക്കുക. ആണല്ലേ, കാണോ? വരു കാണണെങ്കി വാ, വരും ഇവിടെ നിക്ക്, ഭയങ്കര രസം. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ തീർക്കട്ടെ കേട്ടാ. ആ അതാണ് ആദ്യം ജോലി തീർക്ക്, എന്നിട്ട് നമുക്ക് അന്നത്തെ കുറിച്ച് ചിന്തിക്കാം. കളിയാണ് കൊള്ളൊക്കെ ചെയ്യാം, പക്ഷെ നമുക്ക് ഈ ഡാൻസ് വീഡിയോ കാണാൻ നേരം കൊണ്ട് അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാ. അല്ല എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. സെറ്റാക്കി വെച്ചേക്കാണ്? അരമണിക്കൂർ അങ്ങോട്ട് കയറാ റെഡി. ഓക്കെ എന്നാ കുഴപ്പമില്ല, എന്നാ കാണാ. മാ ആ എന്തായി കാണാ? കൊച്ചുകുട്ടിയുടെ ഡാൻസാ, ഭയങ്കര രസമാണ്. നീ കളിക്കുന്നേക്കാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അമ്മ പോവാന്നമ്മാ, അത് പിന്നെയും കാണാൻ എനിക്ക് വിശക്കണെന്ന്. എല്ലാം റെഡി ആയാ? ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റാ? ആ എനിക്ക് വിശക്കണെന്ന്. ഇടൊരു അരമണിക്കൂർ അങ്ങോട്ട് കേറുക, ബാക്കി എല്ലാം റെഡിയാണ്. അരമണിക്കൂർ കേറുന്ന അവസരം ഓക്കെ. കേശു അവിടെ പോയി ഉശേഷിനെ കാണാൻ പോയി. ആ അതാണ്, അവനുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് ലേറ്റ് ആക്കാൻ സമ്മതിക്കില്ലല്ലോ. മിടുക്കനാണ്. എടാ ചുമ്മാട് നിലക്കാടാ, നീ പോ, നീ റൂമിൽ പോ, ചെല്ലി. അതന്നെ പോ. ഓൾമോസ്റ്റ് ഫുഡൊക്കെ റെഡിയാണ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോ വിളിക്കും. അത് തന്നെ, അരമണിക്കൂർ കഴിയുമ്പോ എല്ലാം കടന്ന് വിളിക്കും. പാവം പറയണ്ട, വിശന്നിട്ട് എന്നിട്ട് വന്നു പറഞ്ഞാ മതി. അല്ല ഇതിപ്പോ എല്ലാരും വിശപ്പ് വിശപ്പ് പറഞ്ഞു പറഞ്ഞേ, എനിക്കും വിശക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. മിണ്ടായിരുന്നില്ലേ ചു, പറഞ്ഞില്ലേ സമയം എല്ലാം റെഡി ആവുമെന്ന്. എന്തോന്നാലു സമാധാനം, ടി വീഡിയോ കാണാൻ സമ്മതിക്കില്ലേ? അതെന്തോന്നു വെച്ചാ
നീയൊക്കെ ഈ വീഡിയോ കണ്ട സമയം കൊണ്ട് അടക്കള ചെന്നെങ്കിൽ ഫുഡ് റെഡിയാവൂലായിരുന്നടി. നിങ്ങൾ സമാധാനപ്പെട്ട മനുഷ്യാ, സമയം ആകുമ്പോ എല്ലാം റെഡിയാവും. ആ സമയത്ത് റെഡിയായ മതി. ആ ഞാനല്ലേ പറയണ. അര മണിക്കൂർ കൂടെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ സ്വാഭാവം പറഞ്ഞു നോക്കിയോ. പറഞ്ഞില്ലേ പോന്ന്. പത്രമാരാണ് ചെയ്യണാ? നിനക്ക് വിശപ്പൊന്നും ഇല്ലേ? എടി എനിക്ക് വിശക്കണേ. ഒന്നും വച്ചോണ്ടൊക്കെ കേറിയില്ലെന്ന്. ഞാൻ കേറിയല്ലോ, കേറിയിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. എന്താ കുഴപ്പം? വെള്ളം കുടിച്ചാ? ആ കഴിക്കാന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ സമയമാകുമ്പോ എല്ലാം ശരിയാവും. എന്തിനാ പിന്നെ പിന്നെ ചോദിക്കണേ? അമ്മ അതെന്താന്നറിയോ, നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ റെഡിയാക്കിയത്തോളൊക്കെ മതിയെന്നേ. ഞാൻ പോയി എല്ലാം എടുത്തു വെക്കാം, എന്നിട്ട് എല്ലാരെയും വിളിക്കാം. ഓക്കെ. ആ എപ്പോഴാണ് പെടല്ലേ ലച്ചു, ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാവും. ഇപ്പൊ തന്നെ എല്ലാം റെഡിയാവും. എനിക്ക് കണ്ട കൊച്ചിന് മനസ്സിലായി ഞാൻ സ്പെഷ്യൽ റെഡിയാക്കാൻ പോവാണെന്ന്. ആ കേശു എന്താ, കേശുവിനെ കണ്ടില്ലല്ലോ. അവന് ഉഷേശ്വര വീട്ടിൽ നിന്ന് ചട്ടി അടിച്ചു കാണും. എന്തായാലും ഇത്ര നേരം വിശന്നിരിക്കാനൊന്നും അവനെ കൊണ്ട് പറ്റൂല. എപ്പോഴേ അമ്മ എന്ന് പറഞ്ഞ ആറെ കൊണ്ട് വന്നേനെ. ആ എന്തായാലും അവൻ മറ്റേ അവൻ വിശന്നിരിക്കണായിരിക്കും. അവൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് അങ്ങ് കഴിക്കാം. അവൻ കഴിച്ചാണ് എനിക്ക് വിശകൾ. എന്തായാലും ആ ബാലു മക്കളെ, ബാലു മക്കളെ, ബാലു മക്കളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഈ ഒരുപാട് വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റായിരിക്കും. അമ്മ ഇത് പറയാൻ കാര്യം എന്ന് പറയാമോ, പണ്ട് അച്ഛൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടി അച്ഛനെ സഹായിക്കാനായിട്ട് ചെല്ലും. ആ സമയത്ത് നമ്മളിങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് അവസാനം വിശപ്പ് തുടങ്ങും. കുറേ കഴിയുമ്പോൾ അമ്മ എന്തൊരു കഷ്ടം എന്നറിയാമോ, ഒരു കാര്യം വീട്ടിൽ പറയാൻ പറ്റില്ല. അത് മുഴുപ്പിക്കാൻ സമയത്തില്ല. എന്താണ് കാര്യം? ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കാൻ കണ്ടില്ല, അതിൻ്റെ ഫ്ലോ അങ്ങ് പോയില്ലേ. ലച്ചു എന്തായിരുന്നു അമ്മ പറഞ്ഞത്? കുട്ടമ്പിള്ള കുടുംബം വിശന്ന് പറഞ്ഞ് പണം ഇത് കിളക്കാൻ പോയെന്ന്. ഇനി ബാക്കി പറ. ആ കിളയ്ക്കാൻ പോയെന്നല്ല, കിളച്ചോണ്ടിരുന്നപ്പോ വിശന്നാ ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി. ആ അപ്പൊ അങ്ങനെ കിളച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് വിശക്കുമല്ലോ. അങ്ങനെ വിശന്ന് വിശന്ന് അവസാനം പണി തീർത്തിട്ട് വിശപ്പ് സഹിച്ച് അവിടുന്ന് അടുക്കളയിലേക്ക് കയറി ചെന്ന്. എന്നിട്ട് അത് കഴിക്കും. അപ്പൊ ആഹാരത്തിന് നല്ല രുചിയായിരിക്കും. ഇതെല്ലാവർക്കും അറിയാടി. ഇതെന്തോന്നത്, വിശന്ന് അറിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ ഇവിടെ വിശപ്പിന്റെ മതി. നിങ്ങളെല്ലാം കഴിച്ചു കഴിച്ചില്ലേ? ചുറ്റി സമയമാകുമ്പോ എല്ലാം റെഡിയാവും. മിണ്ടായിരിക്കേശു, എന്തിനാ ഇങ്ങനെ വെച്ചെടുക്കണത്? ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാവും ഇപ്പൊ തന്നെ. വീട്ടിൽ നിന്ന് മൂക്കുമുട്ടം കഴിച്ചിട്ടാണല്ലോ വന്നത്. ഞാൻ കഴിച്ചൊന്നുമില്ല, അവരൊരു കല്യാണത്തിന് പോയിരുന്നു. ഇപ്പൊ 12 മണിക്കാണ് കയറി വന്നത്, അതുകൊണ്ട് അവരോടൊന്നും വെച്ചില്ല. ആ അതോ പറഞ്ഞപ്പോഴോ ഓർത്ത്. എടാ ഈ ഉഷ്ടേശ്വര വീട്ടിൽ എന്താണ് സാധാരണ അവര് ഫുഡൊക്കെ ഉണ്ടാക്കണേ? അവര് വീട്ടിലെ സാധാരണ എന്തൊക്കെയാ അവർ ഉണ്ടാക്കണേ കഴിക്കണത്? അമ്മ അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും എടുത്ത് ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമുക്കും അതേപോലെ ഉണ്ടാക്കി പരീക്ഷിക്കാലോ. എന്താ ഉണ്ടാക്കണേ അവിടെ? ഇനി സാധാരണ ഉഷാര വീട്ടില് ഒട്ടകറച്ചി കുപ്പൂസും. നീ വാടി വാ, വന്ന് വല്ല ഉണ്ടാക്കി താ വാ. ബാലു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാം ശരിയാവും, ഒന്ന് വെയിറ്റ് ചെയ്. ഹലോ വന്ന് എത്ര നേരമായിട്ട് ഞാൻ ഇങ്ങനെ ക്ഷമിച്ചിരിക്കണെന്നാ. ഓർഡർ ചെയ്യാൻ വൈകിപ്പോയെന്നേ, അതാണ് ഇത്രയും ലേറ്റ് ആയത്. അല്ലമ്മ ഇതെന്താണ്? ഇതെനിക്കുള്ള ചോറ്, ചട്ടിച്ചോറ്. അമ്മയ്ക്കുള്ള ചോറാ? ആ അപ്പൊ നമുക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണം. ഇത് എനിക്കുള്ള ചോറാണ്. ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് അറിയാമോ? ചോറ്, ബീഫ് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മീൻകറി, പുളിശ്ശേരി, മുട്ട വറുത്തത്, ചെമ്മീൻ തോരൻ, ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ വിഴുക്കുരുട്ടി, എല്ലാം ഉണ്ട്. ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇവിടെ ഒന്നും റെഡിയാക്കിയില്ലേ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇത് എനിക്കുള്ളതാണ്. അല്ല അപ്പൊ സമയമാകുമ്പോ റെഡിയാവും പറഞ്ഞ? സമയമേ എനിക്കുള്ള റെഡിയാവുന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടമ്പളവരെ കളിക്കരുത് കേട്ടാ, മിണ്ടിപ്പോവരുത്. എല്ലാവർക്കും ഞാൻ തന്നെ തന്നെ എല്ലാം കുക്ക് ചെയ്ത് മുമ്പിൽ കൊണ്ടു തരണം. ആർക്ക് തടിയിറങ്ങാൻ മേല. ഒരു കറിവേപ്പില പൊട്ടിക്കാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചോണ്ട് നിൽക്കായിരുന്നു അല്ലേ? ഇന്ന് ഇനി രാത്രി ഇങ്ങനെ തന്നെ ആയിരിക്കോളൂ. കൂടെ നിന്ന് എനിക്കിട്ടും വെച്ചല്ലേ അമ്മ. മിണ്ടിപ്പോവരുത്. നീ നിന്നോട് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവരടുത്ത് പറയാൻ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അവരങ്ങനെയാണെങ്കിലെന്ന് പറഞ്ഞു. അപ്പൊ നീ അവരുടെ കൂടെ തന്നെ നിന്നോ, ഞാൻ കഴിച്ചിട്ട് വരാം. അടുത്തേക്ക് പോലും എന്റെ അടുത്തേക്ക്, എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഫുഡിലെങ്ങാനും തൊട്ടാ. അച്ഛനാണ് മക്കളാണെന്ന് ഞാൻ ആലോചിക്കൂല. കൊന്നോളയാണ്.